എന്തിനായിരുന്നു ഈ നാടകം? ഇതെല്ലാം നാടകമായാണ് തോന്നുന്നത്, ഒട്ടും ഒറിജിനാലിറ്റി ഇല്ല, ആർട്ടിഫിഷ്യലായി തോന്നുന്നു. മനോജ് കെ ജയനേക്കാളും മനോജ് കെ ജയൻ്റെ ഭാര്യ നന്നായി അഭിനയിക്കുമെന്നാണ് തോന്നുന്നത്. ഇത്തരത്തിലുള്ള കമൻറ്റുകളായിരുന്നു ഇന്നലെ ഒരു മരണ വീഡിയോയുടെ താഴെ വന്നത്. പ്രശസ്ത ഗായകനും മലയാളത്തിലൊരു അതുല്യ കലാകാരനുമായിരുന്ന കെ ജി ജയൻ അന്തരിച്ചപ്പോൾ മരുമകൾ അലറി വിളിച്ചു കരഞ്ഞ വീഡിയോയ്ക്ക് താഴെയാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നത്. ഇതെന്തുമാത്രം മോശം കമൻറ്റുകളാണെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, എന്നാലത് മോശമാണ്. അച്ഛനും മകളും തമ്മിൽ നല്ല ബന്ധമായിരുന്നു, അവർ വളരെ അടുത്ത ബന്ധമായിരുന്നു. സാധാരണ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നത് പോലെ രണ്ടാമത്തെ മരുമോൾ വരുമ്പോൾ മാറ്റി നിർത്തുന്ന അച്ഛനായിരുന്നില്ല. പഴയകാല ചിത്രങ്ങളാണ് ഇതിന് തെളിവ്. ഇവരുടെ ഒരു ചിത്രം പുറത്തു വരുന്നുണ്ട്, അതിൽ ആശയുടെ മകളുമുണ്ട്. ആശ എന്നാൽ കൈ പിടിച്ചിരിക്കുന്നത് സ്വന്തം അച്ഛൻ്റെ കയ്യിലാണ്. ആശയ്ക്ക് അമ്മായി അച്ഛൻ അല്ലായിരുന്നു, സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു. മനോജ് കെ ജയൻ ഉണ്ടായിട്ടും മകൾ ഉണ്ടായിട്ട് പോലും അച്ഛൻ്റെ കൈ മുറുകെ പിടിച്ചിരിക്കുന്ന ആശയുടെ ഒരു ചിത്രമാണ് പുറത്തു വരുന്നത്. ഇവർ തമ്മിൽ ഇത്രമാത്രം സ്നേഹമായിരുന്നുവെന്ന് മനസ്സിലാകുന്നുണ്ട്. 2011 ആശയും മനോജ് കെ ജയനും വിവാഹം കഴിച്ചതു മുതൽ ഇവരുടെ വീട്ടിലെ കാര്യങ്ങളും, പ്രത്യേകിച്ച് കെ ജി ജയൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിരുന്നത് ആശയാണ്. കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ കുടുംബം യു കെയിൽ പോയിട്ട്. അതും മകളുടെയും മകൻ്റെയും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് ഇവർ അങ്ങോട്ട് പോയത്. അതിനു മുൻപ് വരെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് ഈ മരുമകളാണ്. ഒരു മരുമകളെപ്പോലെയല്ല കെ ജി ജയൻ ആശ ഉണ്ടായിരുന്നത്, സ്വന്തം മകളെപ്പോലെ തന്നെയായിരുന്നു. എല്ലാ ഫോട്ടോകളിലും മരുമകളുടെ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന അച്ഛനെ കാണാം. ചിത്രങ്ങൾക്ക് മാത്രമല്ല, വേദികളിലേക്ക് എത്തുമ്പോഴും പല ഷോകളിലേക്ക് എത്തുമ്പോഴും കെ ജി ജയനോടൊപ്പം മരുമകൾ ഉണ്ടായിരുന്നു. കെ ജി ജയൻ്റെ പഴയ അഭിമുഖങ്ങളുടെ വാക്കുകളും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ മരുമകൾ എന്നെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയാണ്, എൻ്റെ മകൻ്റെ ഭാഗ്യമാണ്, അവൾ വന്നതിന് ശേഷമാണ് എൻ്റെ മകനും കൂടുതൽ ഭാഗ്യം ലഭിച്ചതെന്ന് കെ ജി ജയൻ തന്നെ ഒരിക്കൽ ആശയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതും സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ എല്ലാവരെയും ചിന്തിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചതിനു പിന്നാലെ എൻ്റെ അച്ഛൻ പോയി ചേട്ടാ, എനിക്കിനി എൻ്റെ അച്ഛനില്ല എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്ന ആശയാണ് എല്ലാവരും കണ്ടത്. ഏറെ നേരം അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിന് തൊട്ടരികിൽ തന്നെ ഇരിക്കുന്ന ആശയാണ് എല്ലാവരും ഇന്നലെ കണ്ടത്. എന്നാൽ അതിന് താഴെ ഒട്ടും മാനുഷികമല്ലാത്ത കമൻറ്റുകളായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും നടൻ മനോജ് കെ ജയൻ്റെ പിതാവും ഒക്കെയായിരുന്ന കെ ജി ജയൻ മരിച്ച വാർത്ത വന്നപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയാണ് പ്രതികരിക്കാൻ തോന്നുന്നത് എന്നാണ് മറ്റുള്ളവർ തിരിച്ചു ചോദിക്കുന്നത്. തൃപ്പൂണിത്തറയിലെ സ്വന്തം വീട്ടിൽ വച്ചു തന്നെയായിരുന്നു അന്ത്യവും, അവിടെ വച്ചു തന്നെയായിരുന്നു ഇവരുടെ എല്ലാ ചടങ്ങുകളും നടന്നത്. ഇരട്ട സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിൽ ശാസ്ത്രീയ സംഗീത രംഗത്ത്, ഭക്തിഗാന രംഗത്തും സിനിമാ ഗാന രംഗത്തും ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഇദ്ദേഹം പിന്നീട് നിരവധി കാര്യങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ധർമ്മശാസ്ത്ര, നിറകുടം, സ്നേഹം, തെരുവുഗീതം തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടു. പാദപൂജ, ഷൺമുഖപ്രിയ, പാപ്പാത്തി എന്നീ തമിഴ് ചിത്രങ്ങൾക്കും ഈണം പകർന്നിട്ടുണ്ട് ജയ വിജയ കുടുംബം. 1988 വിജയന്റെ നിര്യാണത്തോടെ തനിച്ചായെങ്കിലും ഭക്തിഗാനങ്ങളിലൂടെ തന്റെ ജീവിതം പിടിച്ചുയർത്തി. പിന്നീട് ആ ഒരു അലച്ചിൽ വന്നത് ഭാര്യയുടെ മരണത്തിലൂടെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീട് വലുതായി പാടാനും പോയിട്ടില്ല എന്നതും വളരെയധികം സങ്കടമുള്ള ഒരു കാര്യമാണ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.